ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇറച്ചിയില്ലാത്ത നല്ല അടിപൊളി കട്ട്ലേറ്റ് റെസിപ്പിയാണ്. ഇതിനോ സവാളയൊന്നും വൈറ്റി അധികം സമയം കളയണ്ട, നമുക്കൊരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നല്ല അസാധ്യ രുചിയാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു അടിപൊളി സ്നാക്ക് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണേന്ന് നോക്കാം. അപ്പോൾ ഈ കിഡിലൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങെല്ലാം തന്നെ ഞാൻ നല്ല രീതിയിൽ ഇവിടെ ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് പുഴുങ്ങാൻ നേരത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നീട് നമ്മൾ ഉപ്പ് ഇടുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തേക്കുന്നത് സവാള. സവാള ഒരു മീഡിയം സൈസ് സവാളയുടെ ഒരു കാൽ ഭാഗമൊക്കെ മതി. അത് പൊടി പൊടിയായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ എരിവിനായിട്ട് നമ്മൾ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് പൊടിയായിട്ട് ഒന്ന് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചെറിയൊരു പീസ് മതി കേട്ടോ. നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മതിയാകും. പിന്നെ മല്ലിയില ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ച ആ ഒരു മിക്സ്ചർ ഞാനിതിപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഉടച്ചതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യണം. പൊടികളായിട്ട് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് നല്ല ജീരകം ഉണ്ടോ, 1/2 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുത്തു പൊടിച്ചത്. പിന്നെ നല്ല ജീരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു സ്നാക്കിന് അതിൻ്റേതായ രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ജീരകം തന്നെ പൊടിച്ച് ചേർക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് പിന്നെ 1/2 കപ്പ് ബ്രെഡ് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ബ്രെഡ് പൊടി ഇല്ലെങ്കിൽ നമുക്ക് റവ ചേർത്താലും മതി കേട്ടോ. 1/2 കപ്പ് റവ ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ചെയ്യുന്ന പോലെ ഉരുളകളാക്കാം. ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. പിന്നെ നമ്മൾ ഉരുളകളാക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തേക്കാം കയ്യിൽ, അല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുടഞ്ഞെടുക്കാം. എന്നിട്ട് ഇത് ഉരുളകളാക്കിയിട്ട് ഇതുപോലെ എല്ലാം പരത്തി വെക്കാം. പിന്നെ നമ്മളിവിടെ ഒരു കോഴിമുട്ട നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ മിക്സി തന്നെ ഇട്ട് അടിച്ചെടുക്കുക. കൈ കൊണ്ടാവുമ്പോഴേ മുട്ടയിൽ ഒരുപാട് ഈ സ്നാക്ക് പറ്റിപ്പിടിച്ചിരിക്കും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു കോഴിമുട്ടയുടെ ആവശ്യമേ വരുള്ളൂ. അതിനുശേഷം നമ്മൾ പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത്, ഓയിൽ ചൂടായി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തേക്കുക. എന്നാലാണ് നമ്മുടെ ഈ ഒരു സ്നാക്കിന് അതിൻ്റേതായ ഒരു തനതായ രുചി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇടാൻ വേണ്ടി മറക്കരുത്. ഇനി ഓരോ കട്ട്ലേറ്റ് നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ശേഷം ഓയില് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേവില്ല. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക, തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഓരോരുത്തർക്കും എത്രത്തോളം മുരിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മുരിവിനനുസരിച്ചിട്ട് നമുക്കിത് കോരിയെടുക്കാം. പിന്നെ ഇത് കുക്കായി കഴിയുമ്പോൾ സവാളയൊക്കെ ഒരു 1/2 കുക്കായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കടിക്കുമ്പോൾ സവാളയൊക്കെ കടിക്കാനും കിട്ടും കേട്ടോ ഈ സ്നാക്കിൻ്റെ കൂടെ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.